ഹായ് ഷോബാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ചേന ഫ്രൈ ആണ്. അപ്പോൾ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് 4 മണിക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനും ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ഞാൻ ചേന നുറുക്കി വെച്ചിട്ടുണ്ട്. ഈ ചേന നുറുക്കിയിട്ട് ഞാൻ 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു വഴുവഴുപ്പും പിന്നെ കയ്യുമ്പ ചിലത് ചൊറിയും ചെയ്യും. അപ്പം നന്നായിട്ട് തന്നെ കഴുകി വാല വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ആദ്യമായിരിക്കും അതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഓരോരോ ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫുള്ളായിട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. നന്നായി നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കാതെ വെവ്വേറെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ഒരു പരന്ന പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ വേഗം എളുപ്പത്തിൽ പണി കഴിയും. ഇപ്പോൾ അതേ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം നമുക്ക് മറിച്ചിടാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല കേട്ടോ, കുറച്ചൊരു സ്മൂത്ത് ഒരു സ്മൂത്തായിട്ടാണ് ഇത് ഇരിക്കുക. നല്ല ക്രിസ്പി ആവില്ല. ഇപ്പോൾ 2 ഭാഗം നന്നായി വെന്ത് വന്നിട്ട് ഇത്രയ്ക്ക് മതി. ഇതിനേക്കാളും കളറൊന്നും കൂടണ്ട, നല്ല ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട. ഇതുപോലെ ആവുമ്പോൾ എടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്കിതെല്ലാതും കോരിയെടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതെല്ലാതും നമ്മൾ ഉണ്ടാക്കി വന്നു. ഇത് കണ്ട, ഇതേപോലെ നമുക്ക് കഴിക്കാനും നല്ലതാണ്. പിന്നെ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ നമ്മുടെ സവോള ഇങ്ങനെ ചെറുതാക്കി അരിയ, അല്ലെങ്കിൽ നീളത്തിലരിയ, കനം കുറച്ച് അരിയ, അത്രേ വേണ്ടു. അതും അതുപോലെ തന്നെ മല്ലിയില, അതുപോലെ നാരങ്ങനീര്, ഇതൊഴിച്ച് 2-3 കൂടി ഇട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളതൊന്ന് അങ്ങനെ ചെയ്ത് നോക്ക്. സവാള ഇതുപോലെ നീളത്തിൽ അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുക, അതുപോലെ നമ്മുടെ മല്ലിയില, അതുപോലെ ചെറുനാരങ്ങ, അതൊക്കെ ഒഴിച്ച് എടുക്കണ സമയത്ത് കഴിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.